ഇന്ത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലേറ്ററൽസ് എന്നുള്ള ചാപ്റ്ററിലെ വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ എ പാരലലോഗ്രം ദി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഡാഷ് ആൻഡ് ഡാഷ്. ഒരു പാരലലോഗ്രത്തിലെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയുള്ളതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയുള്ളതായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതേപോലെ പാരലലും ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രം ആർ ഈക്വൽ. പാരലോഗ്രത്തിൻ്റെ എങ്ങനെയുള്ള ആംഗിൾസ് ആണ് ഈക്വൽ ആയിട്ടുള്ളത്? അപ്പോൾ നമുക്കൊരു പാരലോഗ്രം ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് പാരലോഗ്രം. പാരലോഗ്രത്തിൻ്റെ എങ്ങനെയുള്ള ആംഗിൾസ് ആണ് ഈക്വൽ? ഈ ആംഗിളും ഈ ഒരു ആംഗിൾ നമ്മൾ എടുത്താൽ ഈ ആംഗിളിന് ചേർന്ന് വരുന്ന ഏത് ആംഗിളായിരിക്കും ഇതിന് ഈക്വൽ ആയിട്ടുള്ളത്? പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രം ആർ ഈക്വൽ. ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രം ഡാഷ് ഈച്ച് അതർ. അപ്പോൾ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ എന്ത് ചെയ്യുന്നു? ബൈസെക്റ്റ് ചെയ്യുന്നു അല്ലേ? ബൈസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഈ ഡയഗണലിനെ ഈ ഡയഗണൽ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു, അതാണ് ബൈസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ. അതായത് ഈ ഡയഗണലിൻ്റെ ലെങ്ത് ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഡയഗണൽ ഇതിനെ ബൈസെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും എത്ര വെച്ചായിരിക്കും? 2 സെൻറ്റിമീറ്റർ വെച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ എന്ത് ചെയ്യുന്നു? ബൈസെക്റ്റ് ചെയ്യുന്നു. പാരലോഗ്രത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുകയാണ്. അതേപോലെ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ത് ചെയ്യും? പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയിരിക്കും കേട്ടോ. അടുത്തത് ഇന്നെ പാരലോഗ്രം എ ബി സി ഡി, ആംഗിൾ എ ഈസ് ഇക്വൽ ടു ഡാഷ്, എ ബി ഈസ് ഇക്വൽ ടു ഡാഷ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പാരലോഗ്രത്തിന് പേര് കൊടുക്കുന്നു എ ബി സി ഡി. ഇവിടെ നോക്കിയേ, ഇന്നെ പാരലോഗ്രം എ ബി സി ഡി, ആംഗിൾ എ ഈസ് ഇക്വൽ ടു ഡാഷ്. അതായത് ആംഗിൾ എ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ട് വരുന്ന എന്തായിരിക്കും? ആംഗിൾ സി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രം ആർ ഈക്വൽ എന്ന് കണ്ടു അല്ലേ. അപ്പം ഈ ആംഗിൾ എ എടുത്താൽ അതിന് ഈക്വൽ ആയിട്ട് വരുന്നത് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, ദാറ്റ് ഈസ് ആംഗിൾ സി. ഇനി എ ബി ഈസ് ഇക്വൽ ടു ഡാഷ്, ഇതാണ് എ ബി. എ ബിക്ക് ഈക്വൽ ആയിട്ട് വരുന്നത് എന്താണ്? സി ഡി. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. എ ബി ഈസ് ഇക്വൽ ടു സി ഡി. ദ പെരിമീറ്റർ ഓഫ് എ പാരലലോഗ്രം ഈസ് 60 സെൻറ്റിമീറ്റർ. ഇഫ് വൺ ഓഫ് ഇറ്റ് സൈഡ്സ് ഈസ് 12 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ഇറ്റ്സ് അതർ 3 സൈഡ്സ്. അപ്പോൾ ഒരു പാരലോഗ്രത്തിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാരലോഗ്രം വരയ്ക്കുന്നു. ഈ പാരലോഗ്രത്തിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 60 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? ഇതിൻ്റെ ചുറ്റുമുള്ള ഈ മെഷർമെൻറ്റ്, 4 സൈഡിൻ്റെയും കൂടെ മെഷർമെൻറ്റ് ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ. ഇഫ് വൺ ഓഫ് ഇറ്റ് സൈഡ്സ് ഈസ് 12 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ഒരു സൈഡ് 12 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് അതർ 3 സൈഡ്സ്. അപ്പോൾ ഈ പാരലോഗ്രത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, ബാക്കിയുള്ള സൈഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതായത് ഈ സൈഡിന് ഈക്വൽ ആണ് ഈ സൈഡ് അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? ഇതും 12 സെൻറ്റിമീറ്റർ ആണ്. ഈ രണ്ട് സൈഡ് നമുക്കറിയില്ല, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പാരലോഗ്രം റെക്റ്റാങ്കിൾ പോലെ തന്നെയാണ് അല്ലേ. റെക്റ്റാങ്കിളിൻ്റെയും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്, പാരലലുമാണ്. പാരലലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്, പാരലലുമാണ്. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് ഇങ്ങോട്ടൊന്ന് എഴുതുക. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 60. പിന്നെ ഇവിടെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ സൈഡിനെ നമുക്ക് ഇതിനെ നമുക്ക് എ എന്ന് എടുക്കാം, ഇതിനെ ബി എന്നും എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എ ഈസ് ഇക്വൽ ടു 12 സെൻറ്റിമീറ്റർ, ബി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ പെരിമീറ്റർ എന്തായിട്ട് എടുക്കാം? പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ റെക്റ്റാങ്കിളിൻ്റെ എന്താണ്? 2 × L + B ആണ്. അപ്പോൾ ഇവിടെ ലെങ്തിന് പകരം ഞാൻ എ ആണ് എടുത്തത്, ബ്രെഡ്ത്തിന് പകരം ബിയും എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 ×
എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് എ അറിയാം, ബി അറിയില്ല, പെരിമീറ്റർ അറിയാം. നമുക്കപ്പോൾ ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ പിയുടെ പ്ലേസിൽ 60 എന്ന് എഴുതുന്നു. 60 ഇസ് ഈക്വൽ ടു 2 × എ എത്രയാണ്? 12 പ്ലസ് ബി നമുക്കറിയില്ല. അപ്പൊ ബി നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ഇനി ഇതെന്ത് വരും? ഇവിടുന്ന് നമുക്ക് ഈ ബി ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് വേണം നമുക്ക് ഇക്വേഷൻ കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ ട്രാൻസ്പോസിംഗ് മെത്തേഡിൽ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോസിംഗ് മെത്തേഡ് നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ട്രാൻസ്പോസിംഗ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ആദ്യം നമ്മൾ ഈ 2 LHSലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇതെന്താവും? 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് LHSൽ വരുമ്പോൾ ഇത് ഡിവിഷൻ ആവും. അപ്പൊ 60/2 എന്നാവും. അപ്പൊ 60/2 ഈസ് ഇക്വൽ ടു, ബാക്കി ഇവിടെ എന്തുണ്ട്? 12 പ്ലസ് ബി. 60/2 എന്തായി? 30 ആയി. 30 ഈസ് ഇക്വൽ ടു 12 പ്ലസ് ബി. ഇതിൽ നിന്ന് ബി എന്ത് വരും? ഈ 12 ഇവിടേക്ക് കൊണ്ടുപോകും. അപ്പൊ ബി ഈസ് ഇക്വൽ ടു 30, 12 ഇവിടെ പോകുമ്പോൾ -12. അപ്പൊ ബി എന്തായി? ബി ഈസ് ഇക്വൽ ടു 30 − 12 ഈസ് 18. അപ്പൊ ബി നമുക്ക് 18 എന്ന് കിട്ടി. അപ്പൊ ഈ സൈഡും 18 എന്ന് കിട്ടി. അപ്പൊ ഈ സൈഡും എന്തായിരിക്കും? ഈ സൈഡും 18 തന്നെയായിരിക്കും. ദെയർഫോർ അതർ 3 സൈഡ്സ് ആർ എന്തൊക്കെയാണ്? 12 cm, 18 cm ആൻഡ് 18 cm. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഈ സൈഡ് കണ്ടുപിടിച്ചു, ഇത് കണ്ടുപിടിച്ചു, ഇത് കണ്ടുപിടിച്ചു. 3 സൈഡ്സും നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം, ഫൈൻഡ് ആംഗിൾ ബി. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരാംഗിളേ തന്നിട്ടുള്ളൂ, ആംഗിൾ എ തന്നിട്ടുണ്ട്. ആംഗിൾ എ 80 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കിവിടെ ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി, ബാക്കി 3 ആംഗിൾസും കണ്ടുപിടിക്കണം. എ ഡി കണ്ടുപിടിക്കണം, ഡി സിയും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഈ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ആംഗിൾ സി എന്തായിരിക്കും? 80 ആയിരിക്കും. അപ്പൊ ആംഗിൾ സിയുടെ പ്ലേസിൽ നമ്മൾ എന്തെഴുതുന്നു? 80. എന്തെഴുതാം? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ റീസണും കൂടെ നിങ്ങൾ ഇവിടെ എഴുതുക, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇപ്പൊ 2 ആംഗിൾസ്, ആംഗിൾ സി നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് നമുക്ക് ആംഗിൾ ബി കണ്ടുപിടിക്കണം. അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആംഗിൾ എയും ആംഗിൾ ബിയും അടുത്തടുത്ത് വരുന്ന 2 ആംഗിൾസ് ആണ് അല്ലെ. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ ചേർന്നാൽ എത്ര ഡിഗ്രിയാണ്? 180 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കോ ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ. കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അപ്പൊ ആംഗിൾ ബി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 180 നിന്ന് 80 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ബി കിട്ടും. അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് എന്താണ്? 180 − 80 = 100 ആണ് ആംഗിൾ ബി. റീസൺ നമുക്ക് എന്തെഴുതാം? കോ ഇന്റീരിയർ ആംഗിൾസ്. അപ്പൊ ഈ ആംഗിൾസിനെ കോ ഇന്റീരിയർ ആംഗിൾസ് എന്നും പറയും കേട്ടോ. കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അടുത്തത് ആംഗിൾ ഡി. അപ്പൊ ആംഗിൾ ബി നമുക്ക് ഇവിടെ കിട്ടി 100 എന്ന് കിട്ടി. അപ്പൊ ആംഗിൾ ഡി എന്തായിരിക്കും? ആംഗിൾ ഡി ഈസ് 100. എന്തുകൊണ്ടാണ്? ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 100. എന്തെഴുതാം? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേ? എ ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സൈഡ് കണ്ടുപിടിക്കണം. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ബി സിയുടെ മെഷർമെന്റ് ഇവിടെ 4 cm എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡി എന്തായിരിക്കും? 4 cm ആയിരിക്കും. അപ്പൊ എ ഡി ഈസ് ഈക്വൽ ടു 4 cm. റീസൺ എന്തെഴുതാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അടുത്തത് ഡി സി കണ്ടുപിടിക്കണം. ഡി സി ഇതാണ് സൈഡ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള എ ബിയുടെ മെഷർമെന്റ് നമുക്ക് തന്നിട്ടുണ്ട് 5 cm. അപ്പൊ ഡി സിയും എന്തായിരിക്കും? 5 cm ആയിരിക്കും. 5
5 cm. റീസൺ എന്ത് എഴുതാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. സെവൻത് ക്വസ്റ്റ്യൻ, ഇൻ പാരലോഗ്രം എ ബി സി ഡി ദ ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് ഒ. ഇഫ് ഡി ബി ഈസ് ഇക്വൽ ടു 8 cm, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത്, ഈ ഡയഗണലിന്റെ ലെങ്ത് എത്രയാണ്? 8 cm ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എ സി തന്നിട്ടുണ്ട്, ഈ ഡയഗണലിന്റെ ലെങ്തും തന്നിട്ടുണ്ട്, 6 cm. ഫൈൻഡ് എ ബി ബി സി സി ഡി എ ഡി, ഈ 4 സൈഡിന്റെയും ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഡി ബിയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, 8 cm എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോടൊക്കെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡയഗണല് തമ്മിൽ ഈക്വലി ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഡി ബി 8 cm ആയതുകൊണ്ട് ഇതിനെ ബൈസെക്റ്റ് ചെയ്യുമ്പോൾ ഇതെന്താവും? ഒ ഡിയും ഒ ബിയും ആയിട്ട് മാറും. അപ്പൊ ഇതെന്തായിരിക്കും? ഒ ഡിയുടെ ഒ ബിയുടെ ലെങ്ത് എന്തായിരിക്കും? ഡി ബി 8 cm ആണെങ്കിൽ ഒ ഡി 4 cm ആയിരിക്കും, ഒ ബിയും 4 cm ആയിരിക്കും. അപ്പൊ ഡി ബി ഇവിടെ 8 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഒ ഡി ഈസ് ഇക്വൽ ടു 4 cm, ഒ ബി ഈസ് ഇക്വൽ ടു 4 cm. ഇനി എ സി 6 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒ എ എന്തായിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കും, 3 cm. ഒ സിയും 3 cm. അപ്പം ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിയേ, ഈ ട്രയാങ്കിൾ ഒ എ ബി നമുക്ക് എടുക്കാം. ട്രയാങ്കിൾ ഒ എ ബി, ഈ ഒരു ട്രയാങ്കിളിനകത്ത് നമുക്ക് 2 സൈഡ് അറിയാം, ഒ എയും അറിയാം ഒ ബിയും അറിയാം. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ ബി കണ്ടുപിടിക്കണം. എ ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എ ബി നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കിവിടെ എ ബി കണ്ടുപിടിക്കാം. അപ്പോൾ പൈതഗോറസ് തിയറം എന്താണ്? ഇതിലെ ആംഗിൾ, റൈറ്റ് ആംഗിൾ വരുന്നത് ഇവിടെയാണ് അല്ലെ, റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പോട്ടിനസ്. അപ്പോൾ പൈതഗോറസ് തിയറം എന്താണ്? ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ സ്റ്റെപ്പ് എന്തെഴുതാം? അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ സൈഡിലോട്ട് എഴുതിക്കോണം, ഡി ബി ഈസ് ഇക്വൽ ടു 8 cm, ഒ ഡി 4, ഒ ബി 4, അടുത്ത എന്തായിരുന്നു? ഒ എ 3, ഒ സി 3. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ബൈ യൂസിങ് പൈതഗോറസ് തിയറം ഇൻ റൈറ്റ് ട്രയാങ്കിൾ. എന്താണ്? ഒ എ ബി, ഒ എ ബി, ഇതിൽ എ ബി സ്ക്വയർ എന്ത് വരും? എ ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ. ഇതെന്താണ്? ഒ എ സ്ക്വയർ ഈസ് ഒ എ ഈസ് 3 സ്ക്വയർ പ്ലസ് ഒ ബി ഈസ് 4 സ്ക്വയർ ഈസ് ഇക്വൽ ടു 3 സ്ക്വയർ ഈസ് 9 4 സ്ക്വയർ ഈസ് 16 is equal to 25. അപ്പൊ എ ബി സ്ക്വയർ നമുക്ക് 25 എന്ന് കിട്ടി. അപ്പൊ എ ബി എന്തായിരിക്കും? എ ബി സ്ക്വയർ 25 ആണെങ്കിൽ എ ബി ഈസ് ഇക്വൽ ടു റൂട്ട് 25. റൂട്ട് 25 എന്ന് പറയുന്നത് എന്താണ്? 5. എ ബി എന്ന് പറയുന്നത് അപ്പോ 5 ആണ്. എ ബി നമുക്ക് 5 cm എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എ ബി 5 ആണെങ്കിൽ സി ഡി എന്തായിരിക്കും? സി ഡി ഈസ് ഇക്വൽ ടു 5. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, പാരലോഗ്രത്തിലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ദെയർഫോർ സി ഡി ഈസ് ഇക്വൽ ടു 5 cm. എന്തുകൊണ്ടാണ്? എ ബി ഈസ് ഇക്വൽ ടു സി ഡി, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ഡി കണ്ടുപിടിക്കണം. എ ഡി നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് തന്നെ കണ്ടുപിടിക്കുന്നു. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഒ എ ഡി, ഈ ട്രയാങ്കിൾ ആണ് ഒ എ ഡി, ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഒ എ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ട് എന്താണ്, പൈതഗോറസ് തിയറം വെച്ചിട്ട് എ ഡി സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പോട്ടിനസ്. അപ്പൊ എ ഡി സ്ക്വയർ ഈസ് ഇക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ. ഒ എ എത്രയാണ്? 3. അപ്പൊ 3 സ്ക്വയർ പ്ലസ് OD is 4, 4 square. That is 9 plus 16 is equal to
25. അപ്പൊ എ ഡി സ്ക്വയർ 25 എന്ന് കിട്ടി. ഇതിൽ നിന്ന് എ ഡി എന്തായിരിക്കും? എ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് 25, ദാറ്റ് ഈസ് 5. അപ്പൊ എ ഡി നമുക്ക് എന്ത് കിട്ടി? എ ഡി നമുക്ക് 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ എ ഡി 5 സെന്റിമീറ്റർ ആണെങ്കിൽ ബി സിയും 5 സെന്റിമീറ്റർ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ദെയർഫോർ ബി സി ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. റീസൺ എന്ത് എഴുതാം? എ ഡി ഈസ് ഈക്വൽ ടു ബി സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവരി പാരലലോഗ്രം ഈസ് എ ട്രപ്പേസിയം, ഈസ് ഇറ്റ് ട്രൂ? എല്ലാ പാരലലോഗ്രവും ട്രപ്പേസിയം ആണ്, ഇത് ശരിയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ട്രപ്പേസിയത്തിന്റെ പ്രത്യേകത എന്താണ്? ട്രപ്പേസിയത്തിന് 1 പെയർ ഓഫ് പാരലൽ സൈഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെ? അപ്പോ നമ്മൾ പാരലോഗ്രം എടുത്താലും അതിന് 1 പെയർ ഓഫ് പാരലൽ സൈഡ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ പാരലോഗ്രവും എന്ത് തന്നെയായിരിക്കും? ട്രപ്പേസിയം തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് യെസ് എന്ന് എഴുതാം. ഇനി ദി അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രം ആർ ഇൻ ദ റേഷ്യോ 2:3. ഫൈൻഡ് ദി ആംഗിൾസ്. അപ്പൊ നമുക്കിവിടെ റേഷ്യോയിലാണ് ആംഗിൾ തന്നിരിക്കുന്നത്. അപ്പോൾ ആംഗിളിന്റെ മെഷർമെന്റ് എത്രയാണ് എന്ന് അറിയില്ല. ഒരാംഗിളിന്റെ പോലും മെഷർമെന്റ് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ആംഗിൾസ് കണ്ടുപിടിക്കണം, അല്ലെ? അപ്പൊ നമുക്കിവിടെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ അഡ്ജസന്റ് ആംഗിൾസ് ആണ് എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഈ അഡ്ജസന്റ് ആംഗിൾസ് എന്തായിരിക്കും? ഒരു പാരലോഗ്രത്തിലെ അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആംഗിൾസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 2x എന്നും 3x എന്നും എടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ലെറ്റ് ദി അഡ്ജസന്റ് ആംഗിൾസ് ബി 2x ആൻഡ് 3x. ഇനി എന്തെഴുതാം? 2x പ്ലസ് 3x ഈസ് ഈക്വൽ ടു, സപ്ലിമെന്ററി ആയതുകൊണ്ട് 180 ഡിഗ്രി ആയിരിക്കും. ബ്രാക്കറ്റിൽ നിങ്ങൾ റീസൺ എഴുതുക, അഡ്ജസന്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. 2x പ്ലസ് 3x ഈസ് 5x. 5x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് 5x എന്ത് വരും? x എന്ത് വരും? x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 5 ഈസ് ഈക്വൽ ടു 5 3 15 30 5 6 30. അപ്പൊ 36 ഡിഗ്രി എന്ന് കിട്ടി. x നമുക്ക് 36 ഡിഗ്രി എന്ന് കിട്ടി. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ആംഗിൾസ് എന്തൊക്കെയാണ്? 2x 3x ആണ്. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ 2x ഈസ് ഈക്വൽ ടു 2 × 36 ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി. 3x ഈസ് ഈക്വൽ ടു 3 × 36 ഈസ് ഈക്വൽ ടു 108 ഡിഗ്രി. അപ്പോൾ ഒരാംഗിൾ നമുക്ക് 72 ഡിഗ്രി എന്ന് കിട്ടി, അടുത്ത ആംഗിളിന് 108 ഡിഗ്രി എന്നും കിട്ടി. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും 108 ആയിരിക്കും, ഇതിന്റെ ഓപ്പോസിറ്റ് 72 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾസ് എന്തൊക്കെയാണ്? 72 108 72 108. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? ദെയർഫോർ ദി ആംഗിൾസ് ആർ 72 ഡിഗ്രി 108 ഡിഗ്രി 72 ഡിഗ്രി ആൻഡ് 108 ഡിഗ്രി. അപ്പൊ നമ്മുടെ ഈ വർക്ക്ഷീറ്റും കഴിഞ്ഞു. ഇനി അടുത്ത പുതിയ വർക്ക്ഷീറ്റുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.